നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിലെ മത്സരാർത്ഥികളൊക്കെ വലിയ തോതിൽ തിരക്കിലേക്ക് മാറിയിരിക്കുകയാണ്. പകൽ മുഴുവനും ആളുകളെ കാണുകയും ജനസമ്പർക്ക പരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികൾ വൈകുന്നേരം റോഡ് ഷോയുമായി വളരെ സജീവമായ തിരക്കിലേക്ക് മാറുകയാണ്. അതിനിടയിൽ ഓരോ മണ്ഡലങ്ങളിലെയും VIPകളെ കാണുക, അവരുടെ അനുഗ്രഹം തേടുക എന്നീ കാര്യങ്ങൾ കൂടി മത്സരാർത്ഥികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ VIPകളെ കാണുന്നതിനിടയിൽ പുലിവാൽ പിടിച്ച രണ്ട് മത്സരാർത്ഥികളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. രണ്ടുപേരും തൃശ്ശൂർ മണ്ഡലത്തിലെ മത്സരാർത്ഥികളാണ് എന്നുള്ളതാണ് ഈ ഒരു യാദൃച്ഛികത. ഒന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനും BJP നേതാവും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തന്നെയാണ്. അദ്ദേഹം കലാമണ്ഡലം ഗോപി എന്ന ഗോപി ആശാനെ കാണണമെന്ന ഒരു വലിയ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന ഒരാഗ്രഹവും സുരേഷ് ഗോപിക്കുണ്ട്. അത് ഈ സുരേഷ് ഗോപിയുടെയും കലാമണ്ഡലം ഗോപി ആശാൻ്റെയും സുഹൃത്തായ ഒരു ഡോക്ടറുടെ വശം ഈ ഒരു ആവശ്യം അറിയിച്ചുകൊണ്ട് കലാമണ്ഡലം ഗോപി ആശാൻ്റെ അടുത്തേക്ക് ഡോക്ടറെ വിടുകയായിരുന്നു. ഡോക്ടർ ഗോപി ആശാൻ്റെ അടുത്തെത്തിയിട്ട് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചപ്പോൾ തൽക്കാലം തനിക്ക് അത്തരമൊരു ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതിൽ താല്പര്യമില്ല എന്ന് ഗോപി ആശാനും അദ്ദേഹത്തിൻ്റെ മകനും പറഞ്ഞതായിട്ടാണ് അറിവ്. എന്തായാലും അന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ഗോപി ആശാൻ്റെ മകൻ രഘു ഗുരുകൃപ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിടുകയുണ്ടായി. ഇങ്ങനെ ഒരാൾ ഒരു ഡോക്ടർ തൻ്റെ അച്ഛനെ വന്ന് കണ്ടിരുന്നു. തൻ്റെ അച്ഛൻ അങ്ങ് അത്തരം ആളുകളെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെയും KM മുരളീധരനെയും കാണുന്നതിൽ വലിയ താല്പര്യമില്ല എന്നറിയിച്ചപ്പോൾ നമുക്ക് പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി ഡോക്ടർ ചോദിച്ചു എന്നാണ് ഈ പോസ്റ്റിലുള്ളത്. അത് പിന്നീട് വലിയ തോതിലുള്ള വിവാദത്തിലേക്ക് മാറുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ രഘു ഗുരുകൃപ ഈ പോസ്റ്റ് പിൻവലിക്കുകയും അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നായിരുന്നു പിന്നീട് വന്ന പോസ്റ്റ്. എന്തായാലും അത് വലിയ തോതിൽ വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിന് പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞത് താൻ എന്നെ കാണുന്ന ഒരു തൻ്റെ ഗുരു സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ഈ കലാമണ്ഡലം ഗോപി എന്ന ഗോപി ആശാൻ. അത് തനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഒരു മുണ്ടും നേരിതും വെച്ച് ഇത് കലാമണ്ഡലം ഗുരു ഗോപിക്കുള്ള ഒരു ദക്ഷിണയായിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ സമർപ്പിക്കും എന്നാണ് അറിയിച്ചത്. മറ്റു ഒരാൾ വിവാദത്തിലായ മറ്റൊരാൾ CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ടോവിനോ തോമസും ഒത്തുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് വലിയ തോതിൽ വിവാദമായതോടുകൂടി ടോവിനോ തോമസ് തന്നെ നേരിട്ടെത്തി തൻ്റെ ചിത്രം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ VS സുനിൽകുമാർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിക്കുകയുമായിരുന്നു. ഇത് എപ്പോഴോ തൻ്റെ ഒരു സൗഹൃദ വലയത്തിൽപ്പെട്ട ആളാണ് ടോവിനോ എന്നും ഒരു ഷൂട്ടിങ്ങിനിടയിൽ വച്ച് എടുത്ത ഒരു ചിത്രമാണ് എന്നുമായിരുന്നു സുനിൽകുമാർ പിന്നീട് പറഞ്ഞത്. എന്തായാലും രണ്ട് മത്സരാർത്ഥികളും ഇത്തരം VIPകളിലൂടെ വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായതോടുകൂടി രണ്ടുപേരും പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് തൽക്കാലം സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.